ഹായ് ഫ്രണ്ട്സ്, ഇസ്റ്റൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി പാറ്റേൺ ചെയ്യാം കേട്ടോ. നമ്മൾ യോക്ക് ഫുള്ളും കവറായിട്ട് വരുന്ന രീതിയിലുള്ളൊരു വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാറ്റേൺ ഇവിടെ ഞാൻ പേപ്പറിൽ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു നെക്കാണ് നമുക്ക് വരുന്നത്. ആ നെക്കിന് ആ സെയിം മെത്തേഡിലുള്ള വർക്ക് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഏകദേശം ഒരു 9 ലൈനിലായിട്ട് ഞാനിവിടെ ഇതേ പോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു ട്രയാങ്കിൾ പോലെ ഞാൻ 9 ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് 2 ലൈനിലും ഈ രണ്ട് ഡിസൈൻ തന്നെ ചെയ്യുന്നത്. തേർഡ് വരുമ്പോഴേക്കും നമ്മൾ പ്ലെയിനായിട്ട് കട്ട് ബീഡ് മാത്രം കൊടുക്കുന്നുണ്ട്. വീണ്ടും 2 ലൈനിൽ വരുമ്പോൾ ഇതുപോലുള്ള വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അത് വീണ്ടും ഇതുപോലെ കട്ട് ബീഡ് മാത്രം, അങ്ങനെ ഒരു 9 ലൈനിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതൊരു ബോക്സ് പോലെ വരച്ചു കണ്ടല്ലോ. ഈ രണ്ട് സൈഡ് വരുമ്പോൾ 2 ലൈനിലായിട്ടാണ് കട്ട് ബീഡ് കൊടുക്കുന്നത്. ഇതൊക്കെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവുകയും ഈ രണ്ട് സൈഡ് മാത്രം വരുമ്പോൾ ലാസ്റ്റ് നമ്മുടെ ഈ രണ്ട് ബോക്സ് പോർഷൻ വരുമ്പോൾ അവിടെ 2 ലൈനിലായിട്ട് കട്ട് ബീഡ് കൊടുക്കുക, ബാക്കിയെല്ലാം സിംഗിൾ ലൈനിൽ കട്ട് ബീഡ് കൊടുക്കുക, വർക്ക് ചെയ്യുക. നമുക്കിതിന് വേണ്ട മെറ്റീരിയൽസ് എന്തെന്ന് ഞാൻ പരിചയപ്പെടുത്താം. ഇതുപോലെയുള്ള കട്ട് ബീഡ്സ് വേണമേ. ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ, വൈറ്റ് സിൽവർ കളർ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കട്ട് ബീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിന് മേച്ചായിട്ടുള്ളത് തന്നെ സീക്വൻസ് വേണം കേട്ടോ. ഈ രണ്ട് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് മെറ്റീരിയലിൻ്റെ സെയിം കളർ സെയിം ത്രെഡ് വേണം. പിന്നെ നമുക്ക് നീഡൽ നമ്പർ 12 വേണം കേട്ടോ. അപ്പോൾ ഇത്രയും മെറ്റീരിയൽ വെച്ചിട്ട് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പാറ്റേൺ ഇതാണ്. നമുക്കത് എങ്ങനെയാണ് മെറ്റീരിയൽ ഡ്രോ ചെയ്യുന്നത് നോക്കിയിട്ട് വർക്ക് എങ്ങനെയെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെല്ലൈക്കൺ ഓളുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ മെറ്റീരിയൽ നമ്മുടെ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ ലൈൻസും വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ്സ് കൊടുത്ത് പോകാം. പിന്നെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ട്രയാങ്കിൾ പോലെ തന്നെ ഫസ്റ്റ് ലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് രണ്ട് കട്ട് ബീഡും ഒരു സീക്വൻസും വരുന്ന രീതിയിൽ തന്നെ ഇതുപോലെയാണ് കേട്ടോ. വി പോലെ വരിക, സെൻറ്ററിൽ ഒരു ലൈൻ കൊടുക്കുക, ഇതുപോലെ തന്നെ ഇങ്ങനെ അടുപ്പിച്ച് തന്നെ കൊടുക്കണം കേട്ടോ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. കണ്ടല്ലോ, ഇതുപോലെ വരുന്നത്. നമുക്കൊന്നുകൂടെ ചെയ്യാവേ, രണ്ട് കട്ട് ബീഡ് ഒരു സീക്വൻസ്, എന്നിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു ഡിസൈനിൽ ചെയ്തെടുക്കണം കേട്ടോ. കണ്ടല്ലോ, ഇതുപോലെ തന്നെയാണ് നമുക്ക് ഫുള്ളും ചെയ്ത് വരേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഈ ലൈനില്ലേ, കട്ട് ബീഡ് കൊടുത്ത ലൈനില്ലേ, അവിടെ നമ്മൾ ഇതുപോലെ കട്ട് ബീഡ് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ സെക്കൻഡ് ലൈനില്ലേ, അവിടെയും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ. തേർഡ് ലൈൻ വരുമ്പോഴേക്കും നമ്മൾ പ്ലെയിനായിട്ട് കട്ട് ബീഡ് മാത്രമേ വെക്കുന്നുള്ളൂ. നമ്മുടെ പാറ്റേണിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് രണ്ട് ലൈനിൽ കട്ട് ബീഡ് വെക്കുക, ഇതുപോലെ ഒരു ഫ്ലവർ ഷേപ്പ് കൊടുക്കുക. മൂന്നാമത്തെ ലൈനിൽ നമ്മൾ വെറുതെ കട്ട് ബീഡ് മാത്രം വെച്ച് പോവുക. പിന്നെ വീണ്ടും രണ്ട് ലൈനിൽ കട്ട് ബീഡ് കൊടുക്കുക, ഇതുപോലെ ഫ്ലവർ കൊടുക്കുക. അതേ പ്രോസസ്സിൽ നമ്മളൊരു 7 ലൈനിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞുതരാം, നമ്മുടെ ഈ സൈഡിലുണ്ടല്ലോ, ഈ സൈഡിൽ ഇങ്ങനെ ട്രയാങ്കിൾ പോലെ വന്നിരിക്കുന്ന ഭാഗത്ത് രണ്ട് ലൈനിലായിട്ട് കട്ട് ബീഡ് വെച്ച് കൊടുക്കണം കേട്ടോ. രണ്ട് ലൈനിലായിട്ട് ഇവിടെയും ഇവിടെയും രണ്ട് ലൈനിലായിട്ട് കട്ട് ബീഡ് വെച്ച് കൊടുക്കുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഫുള്ള് കാണിച്ചാൽ നമുക്ക് ലെങ്ത് കൂടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ പാറ്റേൺ തന്നെയാണ് നമ്മുടെ വർക്ക് ഫുള്ള് വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വർക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ രണ്ട് മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. സീക്വൻസും കട്ട് ബീഡ്സും മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ വന്നിട്ട് ജോർജെറ്റ് ആണ് കേട്ടോ. നല്ലൊരു ജോർജെറ്റ് ആണ്, നല്ലൊരു കളറാണ് കേട്ടോ.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ പാറ്റേൺ നമ്മൾ ഇൻസ്റ്റയിൽ കൊടുത്തേക്കാം കേട്ടോ. നമ്മുടെ ഇൻസ്റ്റ ഐ ഡി ഒന്ന് ഫോളോ ചെയ്തേക്കണേ. എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ് കേട്ടോ. ഇൻസ്റ്റയിലും ഇതിൻ്റെ പാറ്റേൺ കൊടുത്തേക്കാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാവേ. അപ്പോൾ നല്ലൊരു വർക്കാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.